ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ വീഡിയോ എല്ലാ വീഡിയോയും കണ്ട് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ അപ്പോൾ ഞാൻ പതിവ് തെറ്റാതിരിക്കാൻ തന്നെ രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉച്ചക്കത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. ഇത് രാത്രി ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് തക്കാളിക്കറി ഉണ്ടാക്കുന്നുണ്ട്. സിമ്പിളായിട്ട് ഉള്ളൊരു തക്കാളിക്കറിയാണ്. അപ്പം അത് എല്ലാവർക്കും അറിയണ്ടാവില്ല. അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഇതിൽ ഇടുന്നില്ല. പിന്നെ നമ്മളെ കാര്യങ്ങൾ ഒക്കെ പറയാം. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും ഹനാനും മോനും കൂടെ തന്നെ ഉണ്ടാവും. എൻ്റെ ഒരു കയ്യിൽ തൂങ്ങി പിടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവനൊരു സ്റ്റൂളുമ്മൽ ഇരുന്നിട്ടുണ്ടാവും. അപ്പം ഇപ്പം സ്റ്റൂളുമ്മൽ ഇരുന്നിട്ട് കാണുമ്പം എല്ലാവർക്കും ഒരു പേടിയും വെപ്രവാളം ഉണ്ടാവും അല്ലേ? സ്വാഭാവികമാണ്. കാണുമ്പോൾ എല്ലാവർക്കും അത് പേടിയാവും. അവൻ വീണ് പോകും സൈഡ് ഇട്ടൊക്കെ. അവനോട് ഇഷ്ടമില്ലവർക്കൊക്കെ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര മനസ്സിന് അടങ്ങാറാണെന്ന് എനിക്കറിയാം. അത് നിങ്ങളൊന്നും അടങ്ങാറാകരുത്. പിന്നെ അവന് സേഫാണ് അങ്ങനെ ഇരിക്കുന്നത്. അവന് മറ്റെന്ന് വെച്ചാൽ കസാരയിലൊക്കെ അവനെ ഇരുത്തി കഴിഞ്ഞാൽ അവന് സൈഡിലല്ലോ സപ്പോർട്ടുള്ള ഭാഗത്തൊക്കെ അവന് തലയിടിക്കും. അവൻ്റെ പരിക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പിന്നെ അങ്ങനെ സ്റ്റൂളുമ്മലിരുത്തുന്നത്. പിന്നെ ബെഡിലിരുത്തിക്കഴിഞ്ഞാലും അവന് എവിടെയും ഇടിക്കില്ലല്ലോ, തലയിടിക്കില്ല. അവൻ്റെ തലയും നെറ്റിയൊക്കെ കാണുന്നില്ലേ, മൊത്തം അവനിങ്ങനെ ഇടിച്ചിട്ട് മുഴച്ചിട്ടും ചോര കല്ലച്ചിട്ട് കരിവാളിച്ചതെല്ലാം അതുകൊണ്ടാണ്. അപ്പം അതൊക്കെ ഒഴിവാകാൻ വേണ്ടിക്കാണ് ഞാൻ അവനെ സ്റ്റൂളുമ്മലിരുത്തുന്നത്. അവന് വീണ് പോകുകയും ചെയ്യില്ല. അവനിക്കറിയാം ഞാൻ ഇവിടുന്ന് ഒന്ന് അനങ്ങി കഴിഞ്ഞാൽ താഴത്ത് വീണ് പോകുന്നുള്ളത് അവനിക്കറിയാം. അതുകൊണ്ട് സ്റ്റൂളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അല്ല, ഇതുവരെ അങ്ങനെ അങ്ങനത്തൊന്നും ഉണ്ടായിട്ടില്ല. അതിന് ഇല്ലാതിരിക്കട്ടെ. അപ്പം ഞാൻ ഉള്ളിയും തക്കാളിയെല്ലാം ചോപ്പറിൽ ചെത്തി എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ഞാൻ അരക്കാനിട്ട് അതിൽ ജീരകവും ഉള്ളിയും കൂടിയാണ് ഇട്ടിട്ട് തേങ്ങ അരക്കാനിട്ടത്. പിന്നെ ഞാൻ പാത്രം വെച്ചിട്ടുണ്ട് ഇത് കാച്ചി കൂട്ടാൻ വേണ്ടിക്ക്. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയിട്ട് അത് ഒന്ന് ബ്രൗൺ കളറാ മടിക്ക് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഞാൻ ഉള്ളിയും തക്കാളി അല്ല തക്കാളിയും പച്ചമുളകും ഒക്കെ ഈ ചോപ്പറിൽ തന്നെ ഇട്ടിട്ട് ഞാൻ പിന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ അധിക സമയം ഇതിൽ തന്നെയാണ് പിന്നെ ഒന്ന് ഇട്ടിട്ട് കറക്കൽ. പിന്നെ കട്ടിംഗ് ബോർഡും ഇതൊന്നും എടുക്കാനോ നിൽക്കില്ല. ഒരു ഇതിൽ തന്നെ എടുത്തിട്ടില്ല, അതിൽ തന്നെയാണ് ചെയ്തെടുക്കലാന്ന്. പിന്നെ അതിൽ തന്നെ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് കറിക്കി ഇതിൽ ഒഴിക്കും. അപ്പം നല്ല മുയിപ്പിലെ കറി തന്നെ നമുക്ക് കിട്ടും. പിന്നെ അതിലേക്ക് മുളകും പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇതൊക്കെ അതിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് പച്ചമണം പോകുന്നത് വരെ വാട്ടിയെടുക്കും. പിന്നെ നമ്മൾ തേങ്ങ അരച്ചത് എടുത്തിട്ട് ഇതിൽ ഒഴിക്കും. അങ്ങനെ പിന്നെ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തക്കാളിക്കറി ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ പിന്നെ തലേന്ന് ചില്ലി ചിക്കൻ ഉണ്ടാക്കിന്. അപ്പോൾ ഞാൻ എന്ത് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കും. എന്ന് വെച്ചാൽ ഹനാനും മോന് ഏത് സമയത്താണ് വാശി പിടിക്കാൻ കറിയുക, എന്നെ ജോലി ചെയ്യാൻ വിടാതിരിക്കാൻ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ നമുക്ക് വേഗം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ചൂടാക്കിയാൽ മക്കൾക്കും ഭർത്താവിനും ഒക്കെ എടുത്ത് ഭക്ഷണം കൊടുക്കാൻ അവർക്ക് ഇഷ്ടമില്ല ഭക്ഷണമൊക്കെ കൊടുത്താലെന്ന് അവർ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാനിതൊക്കെ പറയുന്നത് വെച്ചാൽ ഒരുപാട് ഹനാനും മോൻ പോലെയുള്ള കുട്ടികളുടെ ഒരുപാട് അമ്മമാർ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ അവരെ കുട്ടി ഇങ്ങനെയുള്ള കുട്ടി ആയതുകൊണ്ട് അവരെ അച്ഛൻ അല്ലെങ്കിൽ ഉപ്പ കുട്ടീനെ ഇട്ടിട്ട് പോകുന്നത് നോക്കാതെ അങ്ങ് പോകുന്നുണ്ടെന്ന് ഒരുപാട് ആൾക്കാർ എനിക്കറിയാം. അപ്പം
അവർക്കും അവരുടേതായ സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്താമെങ്കിൽ അവർ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. അവർ നമ്മളിട്ടിട്ട് പോകാൻ അവർക്ക് തോന്നൂല. അപ്പോൾ കുറച്ച് സമയമല്ലോ ഹനാൻ്റെ ഉപ്പിയോ ഹനാനെ നോക്കാറുണ്ട്. ഇപ്പം ഞാൻ ഈ തക്കാളിക്കറി വെക്കുന്ന സമയത്ത് ഹനാൻ്റെ ഉപ്പാൻ്റെ കൂടെയാണ് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ ഉപ്പാനെ പിടിച്ച് വലിച്ചു കൊണ്ടുവരുന്നത്. പിന്നെ ഇത് ഉമ്മ എന്താ ഉണ്ടാക്കുന്നതെന്ന് അവനക്ക് എല്ലാം കാണണം. അപ്പം അവനക്ക് പിന്നെ ഒരു മനസ്സിനൊരു സന്തോഷം കിട്ടുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ എന്ത് ജോലി ചെയ്യുമ്പോഴും അവനക്ക് അതൊക്കെ കണ്ട് ആസ്വദിക്കാനൊക്കെ തോന്നുന്നതും എൻ്റെ കൂടെ തന്നെ നിൽക്കാനും അവൻ വാശ് പിടിക്കുന്നതും അതാണ്. എന്നുവെച്ചാൽ ഇതൊക്കെ ഞാൻ എന്താ ചെയ്യുന്നത് എന്നൊക്കെ അവനക്ക് ഒരു രസം തോന്നുന്നുണ്ട്. ഇതാ ഹനാനിതാ നടന്ന് വരുന്നുണ്ടാ. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ മനസ്സിന് ഇടങ്ങാറ ഉണ്ടാവുകയും ചെയ്യില്ല, നമുക്ക് സന്തോഷം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ എൻ്റെ സന്തോഷം കണ്ടെത്താറ്. ചില അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം, ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടായതുകൊണ്ട് നമ്മൾ എവിടെ പോയില്ല, ഒരു കാര്യത്തിനും നമ്മൾ പങ്കെടുക്കാറില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോണ്ട് ഞാൻ അങ്ങനത്തെ ഇതിലൊന്നല്ല. ഞാൻ എല്ലാ ഇതിലും പോകാറുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവനെ കൂട്ടിയിട്ട് തന്നെയാണ് എല്ലാ പരിപാടിക്കും ഇതിനൊക്കെ പോകലുണ്ട്. എനിക്കങ്ങനെ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ അവനുണ്ട് വിചാരിച്ചിട്ട് ഒരു ഇതിലൊന്നും എനിക്ക് ബുദ്ധിമുട്ടില്ല. ഞാനിതാ ഫ്രിഡ്ജിൽ നിന്ന് ചില്ലി ചിക്കനെ എടുത്തിട്ട് അത് ചൂടാക്കാൻ വേണ്ടിക്ക് ഓവല് വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പണികൾ ഒക്കെ അനു അടി ഇരിക്കേ അടി ഇരിക്കേ അടി ഇരിക്കേ നമുക്ക് തിന്നാലാ ഇരിക്കേ. ഇപ്പം പ്ലേറ്റെല്ലാം എടുക്കട്ടാ. എന്താ നാനു ദേഷ്യം പിടിക്കുന്നുണ്ടോ നോനെ? എന്താന്ന് ദേഷ്യം പിടിക്കുന്നത്? ദേഷ്യം പിടിക്കുന്നത് ഇങ്ങനെ ആക്കുമ്പോ ദേഷ്യം ഇല്ല അങ്ങനെ കുറയൂ അല്ലേ? ഇങ്ങനെ ആക്കുമ്പോ ആനുവിൻ്റെ ദേഷ്യം ഇങ്ങനെ കുറയൂ ഇല്ല കേട്ടാ. ചിരിക്ക് കേട്ടാ, ഒന്ന് ചിരിച്ചേ ആനു മോന്, ചിരിച്ചിട്ടേ ഹനാനും മോൻ്റെ അടുത്ത് തന്നെ ഒരാൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓന് ചില സമയത്ത് ഇങ്ങനെ കളിക്കെല്ലാം ചെയ്യും. ആരും ഇല്ലെങ്കിലാണ് ഭയങ്കര പ്രശ്നമായാല്. അപ്പോൾ ഓൻ്റെ എപ്പോഴും അതുകൊണ്ടാണ് ഞാൻ ഓനെ കൂടെ തന്നെ കൂട്ടിയിട്ട് ജോലിയൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മളെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരോടും സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും.